ലോകകപ്പിനിടെ പബ്ലിക് പാർക്ക് സന്ദർശിച്ചത് 863,000 പേർ. മഴക്കെടുതി നേരിടാൻ ഹോട്ട്ലൈൻ പ്രഖ്യാപിച്ച് സംയുക്ത റെയിൻഫോൾ എമർജൻസി കമ്മിറ്റി. ഖത്തറിലെ തുറമുഖങ്ങൾ കഴിഞ്ഞ വർഷം 140,000 ടൺ ചരക്കുകൾ കൈകാര്യം ചെയ്തു. ഖത്തറിൽ കറണ്ടും വെള്ളവും അളക്കാൻ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് കഹ്റാമ. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഫിഫ ലോകകപ്പ് സമയത്ത് രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പബ്ലിക് പാർക്കുകളിലെത്തിയത് 863,683 സന്ദർശകർ. മുനിസിപ്പാലിറ്റി മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 62,046 പേർ ലോകകപ്പിനിടെ ബീച്ചുകൾ സന്ദർശിച്ചു. അൽറയാൻ മുനിസിപ്പാലിറ്റിയിലെ പാർക്കുകളാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തിയത്. 615,732 പേർ. 128,273 സന്ദർശകരുമായി ദോഹ മുനിസിപ്പാലിറ്റി പാർക്കുകളാണ് തൊട്ടുപിന്നിൽ. അൽഖോറിലും അൽസക്കിറ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ പാർക്കുകളിലായി 61,376 പേരാണ് എത്തിയത്. അൽദയാൻ മുനിസിപ്പാലിറ്റിയിലെയും അൽവക്ര മുനിസിപ്പാലിറ്റികളിലെയും പാർക്കുകളിൽ യഥാക്രമം 21,248 പേരും 15,792 സന്ദർശകരും എത്തി. അൽഷിഹാനിയ, അൽ ഷമാൽ, ഉമ്മും സലാൽ മുനിസിപ്പാലിറ്റികളിൽ യഥാക്രമം 8,049, 7,538, 5,775 സന്ദർശകരാണ് എത്തിയത്. അൽവക്ര മുനിസിപ്പാലിറ്റിയിലെ ബീച്ചുകളിൽ 47,453 സന്ദർശകരും അൽദയാൻ മുനിസിപ്പാലിറ്റിയിൽ 5,399 സന്ദർശകരും എത്തി. അൽഷമാൽ, അൽഖോർ, അൽ സഖിറ മുനിസിപ്പാലിറ്റികളിലെ ബീച്ചുകളിൽ 4,615 പേരും 3,832 പേരുമാണ് എത്തിയത്. അതേസമയം ഖത്തറിലെ പബ്ലിക് പാർക്കുകളുടെ എണ്ണം 2010 56 2022 142 ഉയർന്നു. തിങ്കളാഴ്ച രാത്രി മുഴുവൻ രാജ്യത്ത് പെയ്ത മഴയെ നേരിടാൻ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിലെ സംയുക്ത റെയിൻഫോൾ എമർജൻസി കമ്മിറ്റി ശ്രമങ്ങൾ ഊർജിതമാക്കി. മുനിസിപ്പാലിറ്റികളിലെ യോഗ്യതയുള്ള അധികാരികൾ, മന്ത്രാലയത്തിലെ ഏകീകൃത കോൾ സെന്റർ, രാജ്യത്തെ ബന്ധപ്പെട്ട അധികാരികൾ എന്നിവ തമ്മിലുള്ള സഹകരണത്തിലൂടെയാണിത്. മന്ത്രാലയത്തിലെ യോഗ്യതയുള്ള വകുപ്പുകളുടെ സഹകരണത്തോടെ മുനിസിപ്പാലിറ്റികളിലെ മഴക്കെടുതി എമർജൻസി ടീമുകൾ ഇന്നലെ രാവിലെ മുതൽ 24 മണിക്കൂറും വെള്ളക്കെട്ട് നീക്കാൻ ആവശ്യമായ വർക്ക് ടീമുകളും ഉപകരണങ്ങളും സംവിധാനങ്ങളും സജ്ജീകരിച്ചു. പൊതുമരാമത്ത് അതോറിറ്റിയുടെ 188 എന്ന നമ്പറിന് പുറമെ ഹോട്ട്ലൈൻ നമ്പർ 184 വഴി ഏകീകൃത കോൾ സെന്ററിന്റെ പ്രധാന ഓപ്പറേഷൻ റൂമുമായി ഏകോപിപ്പിച്ചാണ് കോളുകൾ സ്വീകരിക്കുന്നതിനുള്ള സംവിധാനം നടപ്പിലാക്കുന്നത്. ഖത്തറിലെ ഹമദ് റുവൈസ്, ദോഹ തുറമുഖം എന്നിവിടങ്ങളിൽ നിന്നായി 143,552 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതായി കണക്കുകൾ. 159,686 ടൺ പൊതുചരക്ക്, 51,683 ടൺ നിർമ്മാണ സാമഗ്രികൾ, 79,401 വാഹനങ്ങൾ, 20,508 കന്നുകാലി എന്നിവയാണ് 3 തുറമുഖങ്ങളിലായി കൈകാര്യം ചെയ്തത്. ഹമ്മ തുറമുഖത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഗൾഫ് രാജ്യങ്ങളിലേക്കും കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ചരക്ക് നീക്കത്തിന് സുഗമമായ അവസരമാണ് നൽകുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള ചരക്ക് കൈമാറ്റം രാജ്യത്തെ തുറമുഖങ്ങളിലെ കാർഗോ കൈമാറ്റം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതിനു പുറമെ നിർമ്മാണ വസ്തുക്കളും വ്യാപകമായി രാജ്യത്ത് എത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഖത്തറിൽ വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ഉപഭോഗം അളക്കാനുള്ള സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ. ഇതുവരെ 280,000 മീറ്ററുകളാണ് സ്ഥാപിച്ചത്. മീറ്ററുകൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിതമാണ്. ഡിജിറ്റൽ പരിവർത്തനത്തിനായുള്ള കഹ്റാമയുടെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായ സ്മാർട്ട് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി. ഇതുവഴി ഊർജ്ജ ഉപഭോഗം കൂടുതൽ കൃത്യമായും ഫലപ്രദമായും റെക്കോർഡ് ചെയ്യുന്നതിനും ആവശ്യമായ വിവരങ്ങൾ സുരക്ഷിതമായും വേഗത്തിലും കൈമാറാനും സാധിക്കും. 2023 അവസാനത്തോടെ 600,000 നൂതന ഡിജിറ്റൽ മീറ്ററുകൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2022 നവംബർ അവസാനം വരെ ഏകദേശം 41,000 സ്മാർട്ട് വൈദ്യുതി മീറ്ററുകളും 21,000 സ്മാർട്ട് വാട്ടർ മീറ്ററുകളും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതിലൂടെ കൃത്യമായ ഉപഭോഗ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഗാർഹിക വ്യവസായ ഉപഭോക്താക്കൾക്ക് കഴിയും. മാത്രമല്ല സ്മാർട്ട് മീറ്ററുകളുടെ വരവോടെ കഹ്റാമയുടെ പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. പരിസ്ഥിതി സംരക്ഷണത്തിനും സഹായമാകും. കഹ്റാമയുടെ സാങ്കേതിക ജീവനക്കാർക്ക് വീടുകളിലും കമ്പനികളിലും നേരിട്ടുള്ള റീഡിംഗും ഇതുവഴി ഒഴിവാക്കാൻ സാധിക്കും. ഖത്തറിലെ മറ്റ് പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.